ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫായിരിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ KTM യൂസ് ചെയ്യുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്, മീറ്ററിൻ്റെ അപ്പർ ഷെല്ലിന് വരുന്ന ഹോള്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു റബ്ബർ ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് മഴ കൊണ്ടാലും കൂടുതലായിട്ട് വെയിൽ തട്ടിക്കഴിഞ്ഞാലും പൊടിഞ്ഞു പൊടിഞ്ഞു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ കുറേ, ഇപ്പോൾ എൻ്റെ അറിവിൽ തന്നെ യൂസ് ചെയ്യുന്ന, KTM യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ പൊടിഞ്ഞു പോയിട്ട് പിന്നെ അതിനകത്ത് വെള്ളം കയറിയിട്ട്, മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കയറിയിട്ട് അതുപോലെ മീറ്റർ കംപ്ലൈൻ്റ് ആകുന്നൊരു ഇഷ്യൂ കുറേ ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വെള്ളം കയറി കംപ്ലൈൻ്റ് ആയതിനു ശേഷം പിന്നീട് ആരും തന്നെ, ഒന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീറ്റർ അങ്ങനെ റിപ്പയർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ആരും പിന്നീട് ആ ഒരു മീറ്ററിൻ്റെ കാര്യത്തിൽ അത്ര ശ്രദ്ധിക്കാറില്ല. കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാറില്ല, അതിനങ്ങ് ഒഴിവാക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് പുതിയൊരു മീറ്റർ വാങ്ങുന്നതല്ല. പുതിയൊരു മീറ്റർ വാങ്ങുന്നത് തന്നെ എക്സ്പെൻസീവ് ആണ്, വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെയാണ് ആരും തന്നെ പുതിയൊരു മീറ്റർ വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കാത്തതും. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് കംപ്ലീറ്റ് മീറ്റർ മാറ്റുന്നതല്ല, നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ, ഈ ഒരു റബ്ബർ ടൈപ്പ് വരുന്ന ഈ ഒരു അപ്പർ ഷെൽ കേസ്, അത് മാത്രമായിട്ട് നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിളാണ്. അത് അങ്ങനെ എല്ലാവരുടെ അടുത്തും ഞാൻ കണ്ടിട്ടില്ല. ഞാനിതുപോലെ കുറേ സെർച്ച് ചെയ്തിരുന്നു, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമായിട്ട് ഞാൻ കുറേ സെർച്ച് ചെയ്തിരുന്നു. അന്നൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഈ ഒരു അപ്പർ ഷെല്ല്. എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഈ അപ്പർ ഷെല്ല് സെയിൽ ചെയ്യുന്നൊരു ടീമിൻ്റെ കോണ്ടാക്റ്റ് തന്നത്. പിന്നീട് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യുകയും അവരുടെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഗായ്സ്, നിങ്ങളും ഈ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലിടാം, പർച്ചേസ് ലിങ്കും എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടായ ബിജിത്തേട്ടൻ്റെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടുന്നാണ് നമ്മൾ അപ്പർ ഷെല്ല് മാറ്റുന്നത്. ഇത് നമ്മുടെ വണ്ടിയാണ് അഴിച്ചു വെച്ചിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് മീറ്ററെല്ലാം നേരത്തെ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു വെച്ചതാണ്. അതായത് മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മീറ്റർ ഷെല്ല്. ഇത് വന്നിരിക്കുന്നത് നമ്മുടെ സ്പെയർ മാർക്കറ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. നല്ല പാക്കിങ്ങിൽ തന്നെയാണ് അവർ കൊറിയർ അയച്ചിട്ടുള്ളത്. അത്യാവശ്യം തന്നെ കാണാൻ നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് പഴയ മീറ്ററിൻ്റെ ഷെല്ല് ഊരിയെടുക്കാം. ഇതിനകത്ത് വരുന്ന കുറേ സ്ക്രൂസ് ഉണ്ട്, അതെല്ലാം തന്നെ നമ്മൾ അഴിച്ചെടുക്കേണ്ടതാണ്. ഇത് നമ്മൾ അഴിക്കുന്ന സമയത്ത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെ അഴിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ മീറ്ററിൻ്റെ സൈഡിൽ നിന്ന് നല്ല പണി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ അഴിക്കുമ്പം നല്ലതുപോലെ നോക്കിയിട്ട് വേണം, ശ്രദ്ധിച്ചിട്ട് വേണം അഴിക്കാൻ. ഓക്കെ, അങ്ങനെ നമ്മളിത് അഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് നമുക്ക് മാറ്റാനുള്ള മീറ്ററിൻ്റെ അപ്പർ ഷെല്ല്. നിങ്ങളിത് കണ്ടു ഗൈസ്, ആകെ ടേപ്പെല്ലാം ഒട്ടിച്ച് നാശമായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മാറ്റേണ്ട ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു അപ്പർ ഷെല്ല്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം, എല്ലാം ഓക്കെ അല്ലെന്ന്, കറക്റ്റ് ഷാർപ്പ് ഫിറ്റ് അല്ലെന്ന് നോക്കാം. കാരണം ഇതിനകത്ത് വെള്ളം കയറാണ്ടിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഇനി ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത്. കാരണം വൺസ് ഊരിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വെള്ളം കയറാൻ വളരെ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഗ്യാപ്പിൽ സിലിക്കോൺ ഫില്ല് ചെയ്യുന്നുണ്ട്.
ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വെള്ളം കയറാൻ ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പം നമുക്ക് പുതിയ മീറ്റർ ഷെല്ല് നമുക്ക് ഫിറ്റ് ചെയ്യാം. എല്ലാ സ്ക്രൂസും നമ്മൾ എങ്ങനെയാണ് ഊരിയിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ അതിനകത്ത് ചെയ്യേണ്ടതാണ്. അപ്പം നമുക്ക് മീറ്റർ തിരിച്ച് ബൈക്കിൽ ഫിറ്റ് ചെയ്യാൻ പോവാം. എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, നമ്മുടെ ഷെല്ലെല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം എവറിതിങ് ഓക്കെ ആണ്. ഇനി നമുക്ക് ബൈക്കിൽ വെച്ചിട്ട് ബാക്കി നമ്മൾ കണക്ഷനെല്ലാം കൊടുത്തിട്ട് എങ്ങനെയാണ് കറക്റ്റാണോ വർക്ക് ചെയ്യുന്നുണ്ടോ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും സ്വിച്ചിൽ എന്തെങ്കിലും ഫാൾട്ട് വന്നിട്ടുണ്ടോ, പ്രസ് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യാണ്ടിരിക്കുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതാണ് നമുക്ക് ബൈക്കിൽ ഫിറ്റ് ചെയ്യാൻ എല്ലാതും. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് നിങ്ങളുടെ മീറ്ററിൻ്റെ അപ്പർ ഷെല്ല് മാറ്റേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി തേട്ടനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പുള്ളിയുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും പുള്ളിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അവിടുന്ന് പുള്ളിനെ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാം ഞാൻ ചെക്ക് ചെയ്തു, എല്ലാം ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക.